പൊടിശല്യത്തിൽ പൊറുതിമുട്ടി പനങ്ങാട് ഒല്ലാരി റോഡ് നിവാസികൾ. കുമ്പളം പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടന്ന റോഡിൽ 2 ആഴ്ച മുമ്പാണ് കൗൺസിലറുടെയും മറ്റു നേതൃത്വത്തിൽ മെറ്റൽ പൊടിയും മറ്റുമിട്ട് നിരപ്പാക്കിയത്. അന്ന് തന്നെ പ്രദേശവാസികൾ ഇത് എതിർത്തിരുന്നെങ്കിലും ഉടൻ ശരിയാക്കാമെന്നാണ് ജനപ്രതിനിധികൾ വാക്ക് നൽകിയത്. പൊടിശല്യം മൂലം കുട്ടികളും വയോധികളും ഉൾപ്പെടെ ദുരിതത്തിലാണ്. പലർക്കും ശ്വാസം മുട്ട് രൂക്ഷമായിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. തകർന്ന് കുണ്ടും കുഴിയുമായി കിടന്ന റോഡിൽ അത് നികത്തിയാണ്. പഞ്ചായത്തിന് മറ്റ് ഫണ്ടുകളില്ല. 1 ആഴ്ചക്കുള്ളിൽ ടാർ കൊണ്ടുവന്നിട്ട് പരിഹാരം കാണുമെന്ന് വാർഡ് മെമ്പർ സൗഷാ ലാലു പറഞ്ഞു. നേരം വെളുക്കുള്ള ഒരു 10 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാലും നമ്മുടെ പൊടി അല്പം ശമനം കിട്ടുള്ളൂ. വീട്ടിലെല്ലാവരും ഈ പൊടിയിൽ തന്നെ നിന്നും മുങ്ങിയാണ്. ഇവർ ഇട്ടപ്പ പറഞ്ഞ അവര് ഇതിന്റെ മീതെ മിറ്റിൽ ഇടാൻ പല കാര്യം ചെയ്യാന്ന് പറഞ്ഞു. ആരും ഒന്നും ചെയ്തില്ല. അവര് 3 പേരും കൂടി ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് മെമ്പറും വാർഡ് കമ്മിറ്റി സ്റ്റാൻഡിങ് ഇവരെല്ലാരും വന്നതല്ലാതെ ഈ പൊടി തീറ്റ മാത്രം നമുക്ക് മിച്ചുള്ളൂ. ദിവസവും ഇവര് ചെയ്ത ഒരു പണിയും ചെയ്തിട്ടില്ല. ഇവരാരും അവരാരും വൈരാഗ്യം പോലെ പൊടി വാരിയിട്ടേക്കും. ഒരാളുടെ കാലിന്റെ ചെത്ത പൊട്ടി, ഒരാളുടെ കാലിന്റെ മുട്ട് പൊട്ടി, 2 പേര് ഇവിടെ വീണ്. ഈ വലിയൊക്കെ മെറ്റലിൽ കൊണ്ടുവന്നിട്ട് മെമ്പർ ഇങ്ങോട്ട് വരാറുമില്ല. അയാൾ വൈരാഗ്യം കാരണം നമ്മളെ കൊല്ലാൻ വേണ്ടി പൊടിയിട്ട് തന്നെ എനിക്ക് സംശയം. ഞാൻ ഈ റോഡേ കൂടി വീണ് നടന്നപ്പോഴത്തേക്കും കാല് തട്ടി വീണ്. വീണിട്ട് കാലൊടിഞ്ഞ് 3 മാസം മുഴുവനും പ്ലാസ്റ്റർ ഇട്ട് കിടന്നു വെച്ചു. പിന്നെ കുറച്ച് ദിവസം വാക്കർമ്മ നടന്ന്. അങ്ങനെയാണ് ഞാനിപ്പോ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങിയേക്കണത്. കൗൺസിലറോട് പറഞ്ഞപ്പോഴത്തേക്കും കൗൺസിലർ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് അവരൊന്നും തരണില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ റോഡിന്റെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ്. അപ്പുറം ഇപ്പുറം കിടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 4 വശമുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഈ പൊടിയും ഇതും ഒക്കെ. വാർഡ് മെമ്പർ ആണെങ്കിൽ പറയണത് ആരാണത് പറഞ്ഞതെന്നാ ചോദിക്കണത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി പറഞ്ഞു വാർഡ് മെമ്പറോട് പറയാനേ പറ്റുള്ളൂ. ആ മെമ്പറിന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരോടെ എന്ത് പറയണം. പഞ്ചായത്തുകാർക്ക് ഒട്ടും ഒരു മര്യാദ ഇല്ലാത്ത വീട്ടിലാണ് ഇപ്പൊ ഈ കാണിച്ചു വന്നത് മുഴുവനും. ഈ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളാ, ഇല്ലെങ്കിൽ ഞങ്ങളാ, എങ്ങനെ ഇത്രയും പ്രായമായ ആൾക്കാരൊക്കെ അല്ലേ. ഈ പ്രാവശ്യം വരെ അവിടം വരെ ശരിയാക്കി പറഞ്ഞു, ഇവിടെ അങ്ങോട്ട് ശരിയാക്കി തരാന്ന് പറഞ്ഞു. അതും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത് വന്നിട്ട് ഒരാൾക്കട കല്യാണത്തിന് വേണ്ടി ഇത്രയും കാണിച്ചു വെച്ച് ഇത്രയും നാട്ടുകാർക്ക് അപ്പുറം ഇപ്പുറം കിടക്കണ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഗർഭിണികളാണെങ്കിലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രോഗികളും ഉണ്ട് ഇഷ്ടംമാരെ അവിടെ ഇവിടെയൊക്കെ. ആർക്കും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ. ഞങ്ങളുടെ വീട് ഈ റോഡിന്റെ തൊട്ട് പറ്റിയ തന്നെയാണ്. അപ്പൊ മെമ്പർ വന്നപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് പ്രദേശവാസികൾ ഈ റോഡ് ഇങ്ങനെ ചീത്തേക്ക് കിടന്നപ്പോ ഒരാശം കൊണ്ടുവന്ന് ഈ പൊടി കൊണ്ടുവന്ന് ഇട്ടത്. അപ്പൊ പറഞ്ഞു ഇനി ഈ പൊടി ഇടരുത്, കാരണം ഇനി ഇട്ട് കഴിഞ്ഞാൽ പൊടിയായിരിക്കും, പിള്ളേർക്കൊക്കെ ശ്വാസം വിട്ട് വരും എന്നാണ്. അപ്പൊ മെമ്പർ പറഞ്ഞ ആരാ ഇതൊക്കെ പറയണ, ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൊടിയും ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ പൊടി കൊണ്ട് നിക്കാൻ പറ്റണില്ല. ഇപ്പൊ വീട് നമ്മള് എത്ര കഴുകിയാലും വാതിക്കലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊടി വരണത്. ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ ശ്വാസം മുട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിനകത്ത് നിറയെ പൊടിയാണ്. ഇപ്പൊ തുടച്ചാലും പൊടി കൈവച്ച് തൂത്ത് കഴിക്കണ മേശ വരെ കൈവച്ച് തൂത്താ തന്നെ പൊടിയാണ്. നമ്മൾ അവിടെ ഒട്ടിരിക്കാൻ പറ്റില്ല. ഗേറ്റയിൽ അവിടെയൊക്കെ നോക്കിയാൽ കാണാം. എല്ലാ ദിവസവും വെള്ളം ഇട്ട് നനച്ചിട്ടാണ് ഈ റോഡ്, വീട് തുടക്കലുണ്ട്, റോഡ് വരെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നനക്കണേന്ന്. എന്നിട്ടാൽ എന്നാലും കുട്ടി കൊച്ചുങ്ങൾക്കൊക്കെ ശ്വാസം പെട്ട് എനിക്ക് വയ്യാത്ത ആളുകളെ കാണാൻ പറ്റില്ല. വെറുതെ ഇരിക്കണല്ലേ, വണ്ടികളും പോയിക്കൊണ്ടിരിക്കണല്ലേ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വാതെല്ലാം അടഞ്ഞ് കിടന്നാലും നിറയെ പൊടി നിൽക്കുന്നു. അത്രയും കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. ശ്വാസം മുട്ടലിന്റെ ഒക്കെ അസ്വസ്ഥതയൊക്കെ ഉള്ള പിള്ളേർക്കും അതെ, എനിക്കും അതെ. ഇവിടെ ഇപ്പൊ 2017 തൊട്ട് ഞങ്ങൾ ഈ റോഡിന്റെ വികസനത്തിനാണ്, റോഡ് നന്നാക്കാൻ വേണ്ടി റിട്ടേൺ കംപ്ലൈന്റ് പഞ്ചായത്തിൽ കൊടുത്തതാണ്. അപ്പൊ അന്ന് പ്രസിഡന്റ് പറഞ്ഞു മാർച്ചിൽ ചെയ്തു തരാന്ന് പറഞ്ഞു. മാർച്ചായപ്പോ ചെയ്യാണ്ടായപ്പോ പിന്നീട് വിളിച്ചപ്പോഴും പറഞ്ഞു ഉടനെ അപ്പൊ ഫണ്ടില്ല, ഫണ്ട് വരട്ടെന്ന് പറഞ്ഞു. പിന്നെയും വിളിച്ചു, പിന്നെ ഇങ്ങനെ ഓരോ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കാണ്. അപ്പോഴേക്കും പറഞ്ഞ കോൺട്രാക്ടറെ കിട്ടണില്ല. കോൺട്രാക്ടർ ഒരാൾ മാത്രമേ ഉള്ള ഇവിടെ പഞ്ചായത്തിൽ, കുമ്പളം പഞ്ചായത്തിൽ ഒരു കോൺട്രാക്ടർ മാത്രമല്ല. അയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇതിവിടെ പ്രായമായവര് മുട്ടിലഴിഞ്ഞാ പോണത്. അതായിരുന്നു ഈ റോഡിന്റെ കണ്ടീഷൻ. അവിടെ കുഴി. ഇപ്പൊ ആരോ കൊണ്ടൊന്ന് കുറച്ച് പൊടിയടിച്ചിട്ടുണ്ട്. പൊടിയടിച്ചിട്ട് ഈ പ്രായമായവർക്ക് ശ്വാസം മുട്ടലും പിന്നെ നടക്കാൻ ചില സമയം നടന്നു പോകുമ്പോ ഒരു വണ്ടി വന്നെങ്കിൽ ആൾക്ക് കണ്ണു കാണാൻ പറ്റൂല. ആ ഒരു കണ്ടീഷനാണ്. പഞ്ചായത്തില് ഇത്രയും നാളായിട്ട് ഫണ്ടില്ലേ അല്ലെ.